നമുക്കിവിടെ ഇസ്ലാമിക വിഷയമാണ് നമ്മുടെ ടോപ്പിക്. ആ ഇനി വരാനുണ്ടെങ്കിൽ ആ തെറിയൻ ഷനുബീനെ എടുത്ത് ആ വന്നിട്ട് ഇനി കാര്യങ്ങൾ പറയട്ടെ. പുള്ളിക്ക് എന്തായിരുന്നു ഇത്ര അക്ഷമ? കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇനി വന്ന് പറയട്ടെ. ഷനൂബെ സത്യമായിട്ട് സംസാരിക്കണം, തന്റെ സത്യമത വിശ്വാസത്തിന്റെ വെളിവേട് ഇവിടെ സംസാരിക്കരുത് പ്ലീസ്. ആ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് താങ്കൾക്ക് അല്ല ഇന്ത്യ അല്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് താങ്കൾക്ക് മറ്റൊരാളെ തള്ളക്കി വിളിക്കാൻ എന്ത് അധികാരമുള്ളത്? താങ്കളെ ഇപ്പൊ എനിക്ക് സ്യൂ ചെയ്യാം, അറിയാമോ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മറ്റൊരാളെ തള്ളക്കി വിളിക്കാൻ താങ്കൾക്ക് ആരാ അധികാരം തന്നെ? എന്ത് തോന്നിവാസമാണ്? എന്ത് തോന്നിവാസം? നിങ്ങൾ ഇതിൽ കടന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെറും നിങ്ങൾ നോട്ടോറിയസ് ക്രിമിനൽ ആയിട്ട് എത്ര ദിവസമായി പ്രവർത്തിച്ചു? നോട്ടോറിയസ് ക്രിമിനൽ ആയ നോട്ടോറിയസ് ക്രിമിനൽ ആയ നോട്ടോറിയസ് ക്രിമിനൽ തൻ്റെടം ഉണ്ടെങ്കിൽ എടുക്ക്, തൻ്റെടം ഉണ്ടെങ്കിൽ എടുക്ക് ഷനൂബെ. ഷനൂബെ തൻ്റെടം ഉണ്ടെങ്കിൽ എടുക്ക്. ഒരു സെക്കൻഡ് ആ എന്റെ പ്രിയ സ്നേഹിത, ഇതിനകത്ത് എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ച ആ ഏതാണ് ഈ വൃത്തികേട്, അല്ലെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥ എന്താണ് ഒന്ന് പറയൂ കൂട്ടുകാർ, കേൾക്കട്ടെ. ഇതൊരു പഠന ക്ലാസ് ആണ്. വർഗീയ വിഷയം തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. എന്റെ സഹോദര അച്ചൻകുഞ്ച് 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 അല്ല അച്ചൻകുഞ്ച് ഞാൻ കൈകാര്യം ചെയ്യാം. അച്ചൻകുഞ്ഞ് ഇതിനകത്ത് മിണ്ടാറ് പോലും ഇല്ല. പുള്ളി എന്തെങ്കിലും ഈ റൂമിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡെക്കോറം എന്നുള്ള രീതിയിൽ മാത്രമേ നിൽക്കുന്നത്. അച്ചൻകുഞ്ചാൻ ഇരിക്കുന്നത് വിഷയം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ചൻകുഞ്ചാൻ ഈ വിഷയം സനൂപ് വർഗീയവാദിയായിട്ട് സംസാരിക്കുന്നത് ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറാതെ താങ്കൾ ഒരു കാര്യം പറഞ്ഞു ഇടയിൽ കയറി വർത്തമാനം പറഞ്ഞ് നിൽക്കാന്ന് വിചാരിക്കണം. സനൂപ് എത്ര ശ്രമിച്ചാലും നടക്കില്ല. സനൂപിന് എന്നെ തെറി പറഞ്ഞ് ജയിക്കാമെന്നേ ഉള്ളൂ. ഞങ്ങളുടെ സംസ്കാരം അത് അനുവദിക്കുന്നില്ല, പക്ഷെ മുഹമ്മദിന്റെ സംസ്കാരം അത് അനുവദിക്കുന്നുണ്ട്. മുഹമ്മദും അബൂബക്കർ അടക്കമുള്ള സഹാബിമാരെല്ലാവരും തെറി വിളിക്കുന്ന ഹദീസുകൾ എടുത്ത് ഞങ്ങൾ ഇടണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണം. ഇവിടെ അച്ചൻകുഞ്ഞച്ചായൻ ഇവിടെ സംസാരിക്കാറ് പോലും ഇല്ല. അച്ചൻകുഞ്ചാൻ ഇവിടെ ഇരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് സഹോദരന്മാരെ പഠിക്കാതിരിക്കുന്നുണ്ട്. ചില ഞങ്ങളെ പോലുള്ള ചിലർ ഈ വിഷയങ്ങൾ നല്ല ഒന്നാന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംസാരിക്കുന്നതെല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോടതി നിങ്ങൾ കേസ് കൊടുത്താലും കോടതി ചോദിക്കും അങ്ങനെ നിങ്ങൾ അവഹേളനം ചെയ്തു, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കള്ളം പറഞ്ഞു, ഇല്ല ദാണ്ട ഇന്നത് ഇന്നതാണ് തെളിവ്. ഞങ്ങൾ ആരെങ്കിലും കേസ് കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ഷനൂബെ, എന്നെ പോലുള്ളവർ കേസ് കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ദാണ്ട തെളിവ് നിരത്തി അങ്ങോട്ട് പറയും. ഇന്റർനാഷണൽ ചാനലിലെ ന്യൂസാണ്. നിങ്ങൾ ചെറിയ ചെറിയ പരിപാടികൾ കാണിക്കുമ്പോൾ ഈ ക്ലബ് ഹൗസിലുള്ളവരും യൂട്യൂബിലുള്ളവരും പ്രേക്ഷകരെ കേൾക്കത്തുള്ളൂ. പ്രായമായ അപ്പച്ചന്മാരൊക്കെ പത്രം വായിക്കുന്ന അപ്പച്ചന്മാരും വാർത്തയിലെ ന്യൂസ് കാണുന്ന ലോകമെമ്പാടുമുള്ള ആളുകളും ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ തെളിവിളക്കം കൃത്യമായിട്ട് ഞങ്ങൾ തെളിയിച്ചു തരും. എന്തൊക്കെയാണെന്നറിയോ? മുഹമ്മദ് എന്ന താങ്കൾ ഇപ്പോൾ പറഞ്ഞ നോട്ടോറിയസ് ക്രിമിനൽ, അള്ളാഹു എന്ന ഖൈറുൽ മാഖറീൻ വഞ്ചകന്മാരിലെ ഉത്തമൻ, പറയുന്ന തീർത്തിട്ട് സനൂപ് മിണ്ടിയ മതി, പറയുന്ന തീർത്തിട്ട് വെയിറ്റ് ചെയ്യും. തെറി വിളിച്ചു കഴിഞ്ഞാൽ സനൂപിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടാമതായിട്ട് ഒരു ചുക്കും വേണമെങ്കിൽ അവിടെ നിൽക്കുക. ചുക്കുണ്ടോ ചുണ്ണാമ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കേൾക്ക്, ചുക്കുണ്ടോ ചുണ്ണാമ്പുണ്ടോ എന്ന് കേൾക്കാം. ചുക്കുണ്ടോ ചുണ്ണാമ്പുണ്ടോ നമുക്ക് കേൾക്കാം. ലോകം മുഴുവൻ അറിയും വഞ്ചകന്മാരിലെ ഉത്തമനായ അള്ളാഹുവിന്റെ കാര്യം. ലോകം മുഴുവൻ അറിയും. ലോക വാർത്തയായിരിക്കും താങ്കൾ ഇത് കേസ് കൊടുത്താൽ കൃത്യമായിട്ട് തെളിവ്. ആ ജന്മഗുണമാണെന്നേ, അത് ജന്മഗുണം തന്നെയാണെന്നേ. ഞങ്ങളൊക്കെ സത്യം തെളിവടക്കം പറയുമെന്നുള്ള ഗുണം. അല്ലെങ്കിൽ ഷനൂബ് പറ, കോടതിയിൽ തെളിവാണല്ലോ വേണ്ടത്. ഖുറാൻ പറയുന്നു അള്ളാഹു വഞ്ചകന്മാരിൽ ഉത്തമനെന്ന്. അല്ലെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? തൻ്റെ ഇടമുണ്ടോ പറയാൻ ഷനൂബെ? തൻ്റെ ഇടമുണ്ടോ പറയാൻ? അള്ളാഹു വഞ്ചകന്മാരിൽ ഉത്തമൻ അല്ലെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? അല്ല, ആരും മ്യൂട്ട് ചെയ്യില്ല, അവനെ ആരും മ്യൂട്ട് ചെയ്യല്ലേ. ഷനൂബിന്റെ വീട്ടിൽ ഷനൂബിനെ കറക്റ്റായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചേക്കുന്നതെങ്കിൽ ഷനൂബ് പറ, അള്ളാഹു വഞ്ചകന്മാരുടെ ഉത്തമനല്ലേ? അതാ പറഞ്ഞ നിന്നെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റി പറയുമ്പോ എടുക്കല്ലേ. കേൾക്കട്ടെ, ലൈവിലുള്ളവർക്ക് ഇവന്റെ വർത്തമാനം ഒന്ന് കേൾക്കണമെന്ന്. കേൾക്കട്ടെ. ആ കുറച്ച് കേൾക്കണം, നല്ലതാണ്.
കൊറേ നാളുകൾക്ക് ശേഷമാണ് അച്ഛൻ കുഞ്ഞിനെ ഒരു ദിവസം ഞാൻ പിടിക്കേണ്ടത്. ഓ പിന്നെ അളങ്ങ് മറിച്ച് മറിച്ച് ഒന്ന് പോടേ എവിടുന്ന്. ആ പിന്നെ നീ പറ നീ ചോദ്യത്തെ ചോദ്യത്തിന്ന് ചാടുകയാണ്. അല്ലല്ല ഇവൻ ചോദ്യത്തിൽ നിന്ന് ചാടുകയാണ്. അള്ളാഹു ഖൈറുൽ മാഖറീനായ വഞ്ചകന്മാരിലെ ഉത്തമനാണെന്ന് ഞാൻ അടി ഉറച്ച് ഖുറാനിൽ നിന്ന് പറയുന്നു. അല്ലെന്ന് തെളിയിക്കാൻ ഷനൂബിനെ തന്റെ ഉടനെ നീ വായിത്താരി പറയുന്ന തെളിവടക്കം തെളിയിക്കണ. അള്ളാഹു വഞ്ചകന്മാരിൽ ഉത്തമനല്ലെന്ന്. അപ്പൊ അത് പറ അത് അത് മുഹമ്മദ് പിഴച്ചുണ്ടായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫ തങ്ങള്. അതവിടെ എനിക്കത് നിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ കുടുംബത്തറിയാൻ ഞാൻ എങ്ങനെ ഉണ്ടായതാണെന്ന് നന്നായിട്ടറിയാം. പക്ഷെ മുഹമ്മദ് എങ്ങനെയുണ്ട്? മുഹമ്മദിന്റെ കാര്യമാണ് പുള്ളി പറഞ്ഞോണ്ടിരിക്കുന്നത്. മനുഷ്യ ആള് മാറിപ്പോയി. എന്റെ പേര് മുഹമ്മദ് അല്ലെന്നേ. ആ പുള്ളി അതിന്റെ തെളിവാ പറഞ്ഞ. ഓക്കെ ഓക്കെ, അതിന്റെ തെളിവാണ്. അതാ പറഞ്ഞ മുഹമ്മദ് വെളിച്ചുണ്ടായി. മുഹമ്മദ് വെളിച്ചുണ്ടായെന്നാണോ? അത് കറക്റ്റാ. മുഹമ്മദ് അങ്ങനെ തന്നെയാന്നേ. മുഹമ്മദ് അങ്ങനെ എന്റെ സഹോദര മുഹമ്മദ് ഇവനെ തെറി പറയാനല്ലാതെ ഇവിടെ ഇരിക്കുന്നവരെ ഇവർ പറയണ്ട. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കും. സനു ബ്രദറെ, നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്ന തെളിവ് എന്തിന്റെ തെളിവാണ്? മുഹമ്മദിന്റെ ആണോ ചോദിക്കുന്നത്? ആരുടെ ചോദിക്കുന്നത്? മുഹമ്മദ് ഉണ്ടായതിന്റെ തെളിവാണോ? ഈസാ നബി ഉണ്ടായതിന്റെ തെളിവാണോ? അതിനുള്ളൊരു തെളിവാ ഞാൻ പറഞ്ഞ. മുഹമ്മദ് നബിയെ തെറി പറയുന്നവര് അതല്ലല്ലോ ചോദ്യം. അത് കേക്ക്, ശാന്തമായിട്ട് കേൾക്ക്. സനു ബ്രദറെ ശാന്തമായിട്ട് ഞാൻ ഒച്ച ഒന്നും ഉണ്ടാക്കി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ തെളിവ് വേണ്ടത് മുഹമ്മദ് നബി ഉണ്ടായതിന്റെ തെളിവാണോ ഈസാ നബി ഉണ്ടായതിന്റെ തെളിവ്? ഏതാണ് സഹോദരന് വേണ്ടത്? നിങ്ങളുടെ കളവിൽ ഒന്ന് പറയുമായി കൺമ്യൂട്ട് ആക്കി. എനിക്കില്ലല്ലോ. ബൈബിളല്ല, ഖുറാനിന്നാ ഞാൻ പറഞ്ഞത്. ഖുറാൻ അതാ ഞാൻ പറഞ്ഞത്. ഖുറാനിന്ന് നിങ്ങൾ തെളിവ് പറഞ്ഞ കാര്യമില്ലല്ലോ. മുഹമ്മദിന്റെ കാര്യത്തിന്റെ തെളിവ് നമുക്ക് ഖുറാനിൽ നിന്ന് കിട്ടൂലല്ലോ സഹോദര. അല്ലെങ്കിൽ നമ്മള് പ്രതിപക്ഷത്തിലോട്ട് പോയില്ല. നമ്മള് മുഹമ്മദിന്റെ തെളിവ് ഞാൻ താഴെ ഇടാം. ഇടല്ലേ ഷനൂബ് കൊണ്ടുവരട്ടെ ചായ. ഇവൻ വലിയ പണ്ഡിതനായിട്ട് വന്നത്. നമ്മൾ പറയുന്ന എല്ലാം കള്ളമാണെന്നല്ലേ പറയട്ടെ. നമ്മൾ പറയുന്നതെല്ലാം ഷനൂബ് പിന്നെ ഷനൂബിന്റെ ഡി എൻ എയുടെ കോപ്പി ആദ്യം ഇടും. ഷനൂബ് വീഡിയോ ക്യാമറ വെച്ച് കാണും. അല്ലല്ല, ഷനൂബിന്റെ അപ്പനും അമ്മയും വീഡിയോ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഷനൂബിനെ കാണിച്ച പോലെ ഷനൂബ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്. മോൻ ഡി എൻ എയുടെ കോപ്പി ആദ്യം എടുത്ത് പ്രൊഫൈലിൽ ഇടും കേട്ടോ. ഇവിടെ ഒന്ന് ചോദിച്ച് മേടിക്കാൻ നിൽക്കരുത്. തെറി അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നിനക്ക് കിട്ടും. ഞാൻ ആദ്യം അതിവിദഗ്ധനാണ് അക്കാര്യത്തിൽ. അതാണ് വേണ്ടത്. അങ്ങനെ വാ. നമുക്കേ വരെ ബ്രദറെ, നമുക്ക് ഇങ്ങനെ പോവാം. ഇതാ സുഖം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവാൻ കുറച്ച് സനു ബ്രദറെ, നമ്മളിപ്പോ സംസാരിക്കുന്നത് മുഹമ്മദ് നബിയുടെ ജനിച്ചതിന്റെയോ അല്ലെ അതിന്റെ തെളിവാണെങ്കിൽ സഹോദരൻ അത് ഖുറാനിലാണെങ്കിൽ അതൊന്ന് കൊണ്ടുവരും. ആദ്യത്തെ ചോദ്യം വിട്ടോ നിങ്ങള് ഗബ്രിയൽ ബ്രദറെ? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? അള്ളാഹു വഞ്ചകന്മാരിൽ ഉത്തമനാണെന്ന് പറഞ്ഞപ്പോഴല്ലേ പുള്ളിക്ക് ഇത്രയും ബഹളം ഉണ്ടായേ. അതിന്റെ അത് അല്ലല്ല. അപ്പൊ അത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്തില്ല, അറിയില്ലെന്ന് പറയട്ടെ. അറിയില്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓരോന്നോരോന്നായിട്ട് പോവാം. സനു ബ്രദറെ, ഞാൻ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഞങ്ങൾ ഇവിടെ പറഞ്ഞു, ഭാര്യ ബ്രദർ പറഞ്ഞു അള്ളാഹു വഞ്ചകരിൽ ഉത്തമനാണ് എന്ന് പറയുന്നു. എനിക്ക് എന്റെ അറബി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ല, അതിലൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് ഗബ്രിയൽ ബ്രദറെ. ബഹുദൈവ വിശ്വാസികൾ വഞ്ചന ചെയ്തു, ഞാനും വഞ്ചന ചെയ്തു. അള്ളാഹുവാണ് സത്യ ബ്രദറേ മുൻപേ പറഞ്ഞിട്ടുണ്ട് സത്യമായിട്ടും. അപ്പൊ സനു ബ്രദറെ, അങ്ങനെ ഒരു വാക്യം ഖുറാനിലുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോ അങ്ങനെ ഒരു വാക്യം ഇല്ല എന്ന് തെളിയിക്കേണ്ട സനു ബ്രദറിന്റെ ചുമതലയാണ്. അപ്പൊ സനു ബ്രദർ കാണിക്കൂ, അള്ളാഹു വഞ്ചകരിൽ ഉത്തമനല്ല എന്നുള്ള വാക്യം സനു ബ്രദർ കൊണ്ടുവരും, ഒന്ന് കാണിക്കൂ പ്ലീസ്. അൺമ്യൂട്ട് ചെയ്ത് പറയൂ. കാണിക്കേണ്ട ആവശ്യമില്ല. എന്താ കാണിക്കേണ്ട ആവശ്യമുണ്ട്? അപ്പോൾ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലാത്തപ്പോൾ നീ അല്ലല്ല. അപ്പോൾ ഷനു ആ എന്നാ ഫുള്ള് പറഞ്ഞു. പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞു. ഓക്കെ, തെളിവാണെങ്കിൽ പറഞ്ഞു. എവിടെ ഏത് സൂറ? പിന്നെ നിങ്ങക്ക് വായിത്താരി പറയാൻ ഇവിടെ പറ്റിയല്ല. അങ്ങനെ വായിത്താരി പറഞ്ഞാൽ ഞാൻ പറയും. കൃത്യമായിട്ട് ഞാൻ പറയും. അറബി കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നീ ഒരു നടക്ക് ഇവിടുന്ന് പോവുകയല്ല.
അതവിടെ നിൽക്കുക. എന്നാ പിന്നെ ഷെയ്ത്താനുർ റജീം ഇത്. അപ്പൊ ആ എഴുതി ഷനൂബ് പറഞ്ഞ സാധനം പിശാജ് എഴുതിയ ആയത്താണ് ഇത് മൊത്തം എന്നാണ് പറഞ്ഞത്. വമഹുവ ബിഹൗലി ഷെയ്ത്താനുർ റജീം, ഇത് ഖുറാന്റെ ആയത്ത 81:25. നമ്മൾ തെളിവ് വെച്ചിട്ടേ പറയൂ. ആ എന്റെ പൊന്നു സനു ബ്രദർ, നമ്മൾ അങ്ങനെ പോവാതെ ഈ ചോദിച്ചതിന് തെളിവ് റെഫറൻസ് പറയൂ. ചൊറക്ക പറ കേൾക്കാൻ വയ്യ, ഒന്നും കേൾക്കാൻ വയ്യ, ഒന്നും കേൾക്കാൻ വയ്യ, ഒന്നാമത് ഇനി എന്റെ ജീവിത കുഴപ്പമാണ്. പുള്ളിക്കൂര് ഈസി ആക്കാനല്ലോ നമ്മൾ പറഞ്ഞ കള്ളം നമ്പർ വൺ ഏതാന്ന് പറയൂ. അതാണ് ജിബോ ബ്രദറെ, ജിബോ ബ്രദറെ, ജിബോ ബ്രദറെ, അതാണ് പുള്ളി ഷനൂബ് ആദ്യമേ വന്ന് പറഞ്ഞ അതാണ്. നമ്മൾ ആ വിഷയം പറഞ്ഞപ്പോഴാണ് പുള്ളി വന്ന് പറഞ്ഞത് അള്ളാഹു വഞ്ചകൻ അല്ല, അത് നമ്മൾ പറഞ്ഞ വച്ച കള്ളമാണെന്ന് പറഞ്ഞു. അള്ളാഹുവിനെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അത്രയും വേദന ഉണ്ടായ നമ്മുടെ തന്തയ്ക്കും തള്ളക്കുമൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഷനൂബ് പറയട്ടെ അള്ളാഹു വഞ്ചകൻ അല്ലെന്നുള്ളത് പറയട്ടെ, തെളിവ് വെക്കട്ടെ. പുള്ളി കുറെ അറബി എന്താണ്ട് ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞു, ഞങ്ങൾ നമ്മളാരും അറബികളല്ലല്ലോ. പുള്ളി കുറെ തെളിവ് ഇവിടെ പറഞ്ഞെന്ന് എന്താണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റോ? അപ്പോൾ അതുകൊണ്ട് ഇല്ല, ഇപ്പൊ അറബി അറിയണമെന്നില്ലല്ലോ. ഇപ്പൊ ഈ മലയാളത്തിൽ പിന്നെ എഴുതി വെച്ചേക്കുന്നത് കാണാനോ? അതെന്തോ തീയിട്ട് ചുടാൻ വേണ്ടിയിട്ടാണോ ഇവിടെ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പരപ്പൂരും ടീമുകളൊക്കെ വെച്ചേക്കുന്നത്? അങ്ങനെ അതിനൊന്നും അല്ലല്ലോ. ഇമാം റാസി ഒക്കെ തർജ്ജമ ചെയ്ത് വെച്ചേക്കുന്നത് വെറുതെ ഒന്നല്ലല്ലോ. അപ്പം ഷനൂബ് മലയാളം ആണേലും അറബി ആണേലും നീ ഏത് അറബി എടുത്തോണ്ട് വന്നാലും ഹർഷാണോ വർഷാണോ വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് അപ്പിയിടും മക്കള്. അപ്പൊ അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും നിൽക്കാതെ ഷനൂബ് പറഞ്ഞ വാപ്പം ഓതി ആയത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞ് ഏത് സൂറ ഏതായത്? അർത്ഥം വന്ന് അത് വേണ്ട, അതിവിടെ നടക്കൂല, അതിവിടെ നടക്കത്തില്ല മക്കളെ, അത് വേണ്ട. താങ്കൾക്ക് സാധിക്കില്ലെങ്കിൽ പോയി പണ്ഡിതനെ വിളിച്ചോണ്ടോ. അങ്ങനെ സാധിക്കാത്തവന്മാർ ഇവിടെ കയറി വന്ന് ഈ പറയുന്ന കള്ളവാന്ന് ഇവിടെ പറയാൻ നിക്കരുത്. നമ്മള് തെളിവടക്കം ഇവിടെ സംസാരിക്കാറുള്ളൂ. ഇല്ലെന്നേ, ഞാൻ ശാന്തമായിട്ടല്ലേ പറയുന്നത്, ചൂടായിട്ടാണെന്ന് തോന്നി. കേക്കു നമ്മളേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ മെമ്മറിയിലൊക്കെ സംബന്ധിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ചോദിച്ചു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹു വഞ്ചന ചെയ്യുന്നവരിൽ ഉത്തമനാണ്, അതൊന്ന്. അതിന്റെ റെഫറൻസും കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്, അപ്പൊ അതൊന്ന് എഴുതിയെടുത്തോണ്ട് പോവാ. രണ്ട്, ഞങ്ങൾ ഇവിടെ മറ്റേ ഈസാ നബിയുടെ ജനനത്തെ പറ്റിയാണ് സംശയമുള്ളെങ്കിൽ അതും എഴുതിയെടുത്തോണ്ട് പോവാ, കൊണ്ടുവരിക. മുഹമ്മദ് നബിയുടെ ജനനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഞങ്ങൾ പറഞ്ഞ കള്ളമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിന്റെയും കറക്റ്റായിട്ടുള്ള റെഫറൻസ് ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് സംസാരിക്കാം. എന്തിനാ ചീത്ത വിളിക്കുന്നത്? നമുക്കൊന്നും ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യം നേടാനില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാം. നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങൾ ക്ഷമ ചോദിക്കാനും ഞങ്ങൾ ഈ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കാനും തയ്യാറാണ്, അല്ലേ വാര്യ ബ്രദറെ? തീർച്ചയായും. ആ അടുത്തൊരു ഒരു ഒരു കാര്യം പറയണം, നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഇവിടെ ഈ റൂം അച്ചൻകുഞ്ഞ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഈ പറയുന്ന ഇവിടെ മൊത്തം വർഗീയത വിളമ്പുന്ന ഈ താടിക്കാരൻ ഇവിടെ നീ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതിന് ഷട്ടറിടുകയാണ്. ഷട്ടറിടുന്നു, ഞങ്ങൾ എല്ലാവരും പൊന്നാനിക്ക് പോകുന്നു. അല്ലല്ല, ഈ കള്ളത്തരം പഠിപ്പിക്കാൻ മുഖാന്തരമായ താടിക്കാരനെ ഗബ്രിയൽ ഭാഷണം, താടിക്കാരന്റെ അച്ചമുച്ചാനെതിരെ ആദ്യം കേസ് ഫയൽ ഞാനായിരിക്കും നോക്കിക്കോ. അപ്പൊ കേട്ടോ, അപ്പൊ സനു ബ്രദറെ, ഞങ്ങൾ ഇത് കളിയാക്കുമല്ലേ, സീരിയസ് ആയിട്ടാ പറയുന്നത്. നിങ്ങൾ വന്ന് ഇത്രയും ശുഭിതയോടെ സംസാരിക്കാതെ ശാന്തമായിട്ട് നിങ്ങൾ പറയുന്ന ഇന്ന കാര്യം ഇന്ന ആയതാൽ ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ വർഗീയ വേഷം തള്ളരുത്, ഇത് മോശമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് പറയുമ്പോൾ ഞങ്ങൾ പറയും ശരി സനു ബ്രദറെ, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കൂ, ഈ റൂം ഇത്രയും ദിവസം 57 ദിവസം ഇവിടെ ഓടിച്ചതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കും, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പൂട്ടിക്കെട്ടി വിട്ടി പോവും, നേരെ പൊന്നാനിക്ക് പോവും. സുന തുമ്പ് ചെത്താൻ പറ്റുന്നവർക്കൊക്കെ ഞങ്ങൾ ടിക്കറ്റ് വാര്യർ ബ്രദറും ഓഫർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും പോവാം. ഇതിൽ കൂടുതൽ ശാന്തമായിട്ടും വ്യക്തമായിട്ടും പറയാൻ എനിക്കറിയില്ല. ഇനി ആരാന്ന് വെച്ചാൽ സംസാരിച്ചു. ഷനൂബേ, അപ്പൊ നമുക്ക് ശാന്ത, ഞാൻ ചൂടാവുന്നല്ലോ, എനിക്ക് തോന്നുന്നു മൈക്രോഫോൺ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്, ഇത് നേരത്തെ ശബ്ദമില്ല. അല്ല ഗബ്രിയൽ ബ്രോ, ഒരു കാര്യം ആടുമ്പോ അതിന്റെ ഒച്ചങ്ങണം കേറി വരുമ്പോ ഇതാ ഒന്നുണ്ടാ ഞാൻ പറഞ്ഞു, വേറെ ഒന്നല്ല. അല്ല ഗബ്രിയൽ ബ്രോ, അത് ഇവിടെ സഹോദരന്മാരിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വാര്യറിന്റെ സൗണ്ട് കേൾക്കുന്നേ ഇല്ല, അതുകൊണ്ടാണ് ഹെഡ്ഫോണിന്റെ സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്തത്. ഇതിപ്പം ആക്ച്വലി നേരെ വന്നിട്ട് എൻ്റെ മൗത്ത് പീസ് നേരെ എൻ്റെ വായ്ക്കടുത്ത് തന്നെയാണ് വന്ന് സെറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ തട്ടുന്നതാണ് ചിലപ്പോൾ എൻ്റെ താഴെയിലും എല്ലാം തട്ടുന്നതായിരിക്കും, ശ്രദ്ധിക്കാതെ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഷനൂബിൻ്റെ അടുത്ത് ശാന്തമായി, ഷനൂബെ ഞാൻ വളരെ ശാന്തമായിട്ട്, പക്ഷേ ശബ്ദമെടുക്കുമ്പോൾ ആ ഒരു ഡിബേറ്റിൻ്റെ അല്ലെ ആ ചർച്ചയുടെ ഈ രീതിയിൽ ശബ്ദമെടുത്ത് പോകുന്നു എന്നേ ഉള്ളൂ. നമ്മളിവിടുന്ന് കൈ തന്നെ പിരിയും.
നമുക്ക് നിങ്ങളോട് യാതൊരു ശത്രുതയില്ല, ഇൻഡിവിജ്വലി യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് നമുക്ക് അപ്പനും അമ്മയ്ക്കൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും ആ അവാർഡുകൾ ഞങ്ങൾ അംഗീകരിക്കും, കാരണം ഞങ്ങൾക്കുള്ള ആൾക്കാരെയല്ലേ നിങ്ങൾ പറയുന്നത്, സാരമില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇട്ടപ്പോൾ താങ്കൾ തെറ്റാണ്, കളവാണ് പറയുന്നത്, വർഗീയമാണ് നിങ്ങൾ സംസാരം, വർഗീയവാദികളാണ്, ഇത്രയും പച്ചക്കള്ളം പറയുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ പറയൂ, അള്ളാഹു വഞ്ചകനല്ലേ, വഞ്ചകന്മാരിൽ ഉത്തമനാണ് എന്ന് പറഞ്ഞതില്ലേ, എൻ്റെ വഞ്ചകന്മാരിൽ ഉത്തമനാണ് എന്ന് ഖുറാനിൽ ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഷനൂബിന് മൈക്കെടുക്കാം കേട്ടോ, ഷനൂബിന് മൈക്കെടുക്കാമേ. അത് കഴിഞ്ഞ് അത് കഴിയുമ്പോ പൂപ്പി അത് കഴിഞ്ഞിട്ട് എടുക്കാമേ. ഖുർആൻ പറയുന്നുണ്ട്, ഒരു വിശ്വാസം ജനങ്ങളോട് കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു വാക്കും രേഖപ്പെടുത്താതെ പോവുകയില്ല. ക്ലബ് ഹൗസിൽ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഷനൂബെ, ഫിലോസഫി വേണ്ട, വയള് പ്രസംഗം വേണ്ട, വയള് അല്ല വേണ്ട, വയള് പ്രസംഗം പറയാനുള്ളത് വേറെ എവിടെയെങ്കിലും പോയി സ്വന്തമായിട്ട് റൂമിട്ട് പറഞ്ഞാൽ മതി. ഷനൂബെ, താങ്കളോട് ചോദിച്ചതിന് ഉത്തരം പറയൂ. അള്ളാഹു വഞ്ചകന്മാരിൽ ഉത്തമനാണെന്നുണ്ടോ ഇല്ലയോ? താങ്കൾ പിന്നെ അള്ളാഹു നിങ്ങൾ വാക്ക് രേഖപ്പെടുത്തി ഖുറാനി പറഞ്ഞോ എന്ന് നമുക്കറിയണ്ട. എങ്ങനെയാണ് വഞ്ചിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചില്ല. അള്ളാഹു വഞ്ചകനാണോ എന്നാണ് ചോദിച്ചത്, അള്ളാഹു വഞ്ചകനാണോ എന്നതാണ് ചോദ്യം. അള്ളാഹു വഞ്ചകനാണോ അല്ലയോ അത് കഴിഞ്ഞ താങ്കളോട് വൺ വേർഡ് ക്വസ്റ്റ്യൻ, വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് താങ്കളോട് ചോദിച്ചത്. ഏത് രീതിയിലാണെന്ന് നമുക്ക് വേണ്ടെന്നേ, അത് അടുത്ത ചോദ്യമാണ്. വഞ്ചകനാണോ അല്ലയോ? വഞ്ചകനാണെങ്കിൽ പിന്നെ ഏത് രീതിയിലാ കൊലപാതകിയാണെങ്കിൽ ഏത് രീതിയിലാ കൊന്നതെന്നുള്ളതിന്റെ പ്രസക്തിയില്ല. കൊലപാതകി കൊലപാതകിയാണ്, നോട്ടോറിയസ് ക്രിമിനൽ ആണ് അള്ളാഹു. വഞ്ചകനാണ്, നാട്ടുകാരെ വഞ്ചിക്കുക, സ്വന്തം സൃഷ്ടിയെ വഞ്ചിക്കുന്നവൻ. അവനെ പോലെ മ്ലേച്ചം പിന്നെ വേറെ ആരാ ഉള്ളത്? എന്തോ ഷനൂബ് പറയുന്നേ, എങ്ങനെയാണ് വഞ്ചിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പം ഷനൂബ് തന്നെ അംഗീകരിക്കുകയാണ് വഞ്ചകനാണ് അള്ളാഹു എന്ന്. കേൾവിക്കാരെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവത്തെ സൃഷ്ടിച്ച്. ഞങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല ഷനൂബെ. അള്ളാഹു ഞങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, അള്ളാഹു എന്നെ സൃഷ്ടിച്ചു, അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലല്ല ഷനൂബെ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തേ. അള്ളാഹു അങ്ങാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടുത്തെ ബാത്റൂമിന്റെ ക്ലോസറ്റിൽ കയറി ഇരുന്ന് അതിനകത്ത് ഇറങ്ങി ചെന്ന് ഞാൻ തന്നെ എന്നെ ഫ്ലഷ് ചെയ്ത് കളയും. അമ്മ അതിന് വൃത്തിയായിട്ട് സാധനം എന്നെ സൃഷ്ടിച്ചെന്ന്, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത് കേട്ടോ. കേട്ടി ഞാൻ ചാവും ബാക്കിയുള്ളവര്. ബ്രദറെ ഇങ്ങനെ ചോദിക്കാം, ആ ഷനൂബെ, നമ്മുടെ അള്ളാഹു കെയറുൽ മാക്രീൻ ആണോ അല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത്, അള്ളാഹു കെയറുൽ മാക്രീൻ ആണോ അല്ലേ? ആദ്യം അതെന്താണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലായി. വേറെ വർത്തമാനം വേണ്ട സഹോദര. എന്താണ് എന്താണ് ഒന്ന് പറയൂ, താങ്കൾ ഒന്ന് പറയൂ, താങ്കൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യെസ് ഓർ നോ, യെസ് ഓർ നോ, കെയറുൽ മാക്രീൻ ആണോ ഇല്ലേ? കയറിലല്ല മാക്രി ഇറങ്ങിയ പാടത്തിലാ, കയറിലല്ല, ഖയറുൽ മഹറീൻ അറബി വാപ്പിച്ചതിന് ഇങ്ങോട്ട് വരല്ലേ ഷനൂബെ. ഇല്ലല്ല അറിയാത്തവൻ പിന്നെ എന്തിനാ അത് പഠിപ്പിക്കാൻ വരുന്നേ? അല്ല അങ്ങനെ അങ്ങനെ ഒരു ടേം ഉണ്ടോ ഖുറാനിൽ ഉണ്ടോ അള്ളാഹുവിനെ പറ്റി, അള്ളാഹു കെയറുൽ മാക്രീൻ എന്ന് ഉണ്ടോ ഇല്ലേ, യെസ് ഓർ നോ? അത് കഴിഞ്ഞിട്ട് അത് എന്തുവാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. ഈസി അല്ലേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന മാതിരി? ആ അങ്ങനെ ഉണ്ടോ? പുള്ളി ഇത് കേട്ടിട്ട് പോലും ഇല്ല, അദ്ദേഹത്തിന് അറിയില്ല എന്താണെന്ന് നമ്മളോട് ചോദിക്കുക. ആ കേട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ സാധനം എടുത്തോ, സൂറ മൂന്നിൻ്റെ 53 ഒന്ന് എടുത്തേ. ആ സോറി, മൂന്നിന്റെ 54. സത്യവേദന അച്ഛൻപ്രാതെ എങ്ങനെ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാൻ ആ റൂം എങ്ങനെയത് ചെയ്യുന്നത്? ഞാൻ അച്ഛൻപ്രാതിന്റെ ഇൻവിറ്റേഷൻ കാണുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല എനിക്ക്. പേഴ്സണൽ ടോക്ക് ആണോ, പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനാണോ? അത് മറ്റേ ഇത് ചെയ്താൽ മതി, മറ്റേ വേവ് ചെയ്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. അച്ഛൻപ്രദറിന്റെ അച്ഛകുഞ്ചാന്റെ സത്യപ്രദറിന് പറഞ്ഞു കൊടുക്കാം. സത്യപ്രദറെ, അച്ഛകുഞ്ചാന്റെ ഒരു മെസ്സേജ് അയക്കുന്ന സാധനം എടുക്കുക, എന്നിട്ട് ആ മെസ്സേജ് ബോക്സിന്റെ അപ്പുറത്ത് ഒരു പ്ലസ് റൂം എന്ന് പറഞ്ഞ് കാണും, അതിൽ ഞെക്കിയാൽ മതി. അപ്പൊ വന്നോളൂ.
ഒരു സെക്കൻഡ് എനിക്ക് അറിയണം കാര്യം ബ്രോ. സു ഫാനും എന്ത് ഫാനായാലും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം പാടില്ല, മനസ്സിലായില്ലേ? നബീദ് ഉണ്ടാക്കി കുടിച്ച് കിറങ്ങി ലക്ഷദ്വീപിൽ പോയി കിടന്നിങ്ങടെ മില്ലിമീറ്റർ അക്ബർ ഇവിടെ അതേ അലിപ്പാസോടെ മാന്യമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാൻ മെസ്സേജ് നിങ്ങൾ ബാക്ക് ചാനൽ ഇടുന്നേ, നിങ്ങൾ ചുമ്മാ കള്ളം പറയുന്നതന്നെ നിനക്കാനാ ഇവിടെ ഇരിക്കണോ അന്നേരം തേങ്ങ അറിയാത്ത രണ്ടു ദിവസം പൂപ്പിയും കീപ്പിയൊക്കെ ഈ പീപ്പിയൊക്കെ എടുത്ത് ദൂരെ കളയണം ആദ്യം. ഇതൊന്നും അറിയാത്ത നമ്മള് ഷനൂബിനെ നമുക്ക് കാര്യം ഷനൂബിലേക്ക് തന്നെ പോവാം. ഒരു കാരണവശാല ഡൈവേർട്ടഡ് ആവല്ലേ, അവൻ്റെയൊക്കെ മെസ്സേജ് അങ്ങനെ വരിക ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു തരാം, അവനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേരെ. അപ്പം 3:54 അല്ലെങ്കിൽ അവൻ്റെ ഒക്കെ മെസ്സേജ് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി, നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ തരം പോലെ കൊടുക്കാം, കുഴപ്പമില്ല. ഒന്ന് എടുത്തേ സഹോദര ഷനൂബേ, ഖുറാനുണ്ടോ? സൂറത്ത് അലി ഇമ്രാൻ 54. ഇത് ഷനൂബിന്റെ അനക്കം ഇല്ലല്ലോ ഇപ്പം. ആ എന്തിനാ പറയുന്നേ, ഇങ്ങനെ വായിച്ചോ അത്. എന്തേ തർജിമകളും എല്ലാം കൂടെ എടുത്ത് നോക്കാൻ പോയതാ, അത് ഇജ് തഫ്സീറുകൾ അന്വേഷിക്കാൻ പോയതാണ്. 3:54 എന്ന് വായിക്കും സഹോദരൻ. ഞാൻ ഖുർആൻ എടുത്ത് തുറന്നു വെച്ചല്ലോ, താങ്കൾക്ക് എന്താ അത്ര വലിയ പാണ്? അപ്പൊ ഉണ്ടോ? അപ്പൊ ഞങ്ങള് ഇല്ലാത്തത് പറഞ്ഞല്ലേ. ആ അപ്പൊ ഇതൊന്ന് പറ അപ്പൊ ഇത് ഒന്നുമില്ല. അപ്പോൾ താങ്കൾ ഇവിടെ അംഗീകരിക്കുന്നുണ്ടോ വല്ലാഹു ഖൈറുൽ മഖരീൻ എന്ന് പറഞ്ഞേക്കുന്നത് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ഇവർക്ക് കേൾപ്പിച്ചു കൊടുക്കാം, ഒരു മിനിറ്റ്. കേട്ടില്ലേ? ആ കേട്ട് പഠിക്കി. അപ്പോൾ ഖൈറുൽ മാഖ്റീൻ വ അല്ലാഹു ഖൈറുൽ മാഖ്റീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഷനൂബെ? ഓ طيب انت تقدر تكلم عربي انت كل في الخويده 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 يا شنب افتح معك يا شنب شنوبي ارتم പറയു ഷനൂബെ عربي 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 പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരരുത് ഷനൂബെ ആ ഞാൻ അറബി സംസാരിക്കുന്ന ആളാ ആ അന്നേരം ഞാൻ ചോദിച്ചിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. عند اقدر عند الهين اتكلم سمسم بس اكلم سوا سا لا انا ما ابقى اكلم كده انا ابقى انت قل في الخوايد سم حق خلا وخوايده عند اتكلم في شغل منك في ساي لا انا ما في سوي من شغل يا حبيبي انا ما في سوي من شغل هذا عربي ما في من شغل يا حبيب هذا عربي ما في من هذا عربي لا 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 هذا غلط هذا غلطان هذا عربي ما في من شغل انا اولاد في السعوديه انا اولاد في السعوديه انا تعلمت في السعوديه مدرسات في العربيه يا حبيب انت معلوم انت معلوم انت معلوم انت معلوم ولا ما في معلوم انت في الشغل
انا اسوي شغل، انا اسوي بزنس، انا اسوي كل شيء، انا اسوي تعليم، انا اسوي تعليم تسر في دردسون، في دردسون واحد، انا اسوي في العربية. انت ما اعرف، انت ما اقدر اعرف يا انت ما اقدر انت ما اقدر عرفت اصلي عربي يا حبيبي انت ما اقدر عرفت اصلي عربي يا حبيبي انت ما اقدر اسمع اي شيء يا حبيبي انا معلوم انت ما اقدر اسمع اي شيء انت بس خداع بقلم انا معلوم كل شيء عربي انت معلوم خوايده انت معلوم خوايده انت معلوم خوايده ليش انا ليش مسخره انا ما في خلف مسخره انا خلف سيده انت معلوم خوايده ولا ما في معلوم എന്തേ അവിടെ പോയി വർത്താനം പറഞ്ഞേ കവയത എന്താന്ന് ചോദിച്ചു പറഞ്ഞത് അറിയില്ല സംസാരിക്കാൻ അവിടുന്ന് ഇവിടുന്ന് ഗൾഫിൽ പോയി പഠിച്ച് അറബിയ സംസാരിക്കുന്നത് കവയത എന്താന്ന് അറിയില്ല ചോദിക്കുക എന്താണ് കവയതെന്ന് ഇയാള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് മനസ്സിലാവണമെങ്കിലേ നല്ല അറബി ആയിരിക്കണം ഒരു നടക്ക് പോകുന്ന ടീമല്ല അത് അറബി നാട്ടിൽ ജനിച്ച് അവിടെ പഠിച്ചു വളർന്ന എൻ്റെ അടുത്ത് നീ അറബിയും കൊണ്ട് നീ പോയി പഠിച്ച അറബിയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ സംസാരിക്കുന്നത് വെറും മലയാളിയുടെ ലോക്കൽ അറബി ഞാൻ സംസാരിച്ച അറബിക്ക് നീ സംസാരിച്ച അറബിക്ക് തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്ക് വൊക്കാബുലറി ആട്ടെ ആക്സെൻ്റ് ആട്ടെ ഏത് സാധനം ആട്ടെ ഒരു അൽ ഖവായിദ എന്താന്ന് ചോദിച്ചിട്ടറേ ഖവായിദ എന്താണ് അൽ ഖവായിദ എന്താണ് അൽ ഖവായിദ എന്താണ് അൽ ഖവായിദ എന്താണ് അൽ ഖവായിദ എന്താണ് ഷനൂബേ അൽ ഖവായിദ എന്താണ് ഷനൂബേ എടാ പോയിട്ട് നിന്റെ ഒക്കെ ഫഹദിനോട് ചോദിക്കും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് സൗദി അറേബ്യ നീ പോയിട്ട് അവനോട് ചോദിച്ചാൽ മതി നവാസ് ഹംസയോട് പോയി ചോദിക്കുക നിന്റെയൊക്കെ ഹാരിസ് മദനി ഉസ്താദിനോട് പോയി ചോദിക്കേ എന്നെ അന്വേഷിച്ച് എന്തിനാണ് നിന്റെ ടീമുകൾ എന്റെ സ്പോൺസറുടെ അടുത്ത് പോയി ചോദിക്കേ നീ അപ്പിടും ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ട് നിനക്കൊന്നും അനങ്ങാൻ വരില്ല ആ ഖവായിദ എന്താണ് നീ ഖവായിദ നീ ഖവായിദ എന്താണ് പറ തന്നാ നീ എന്തേലും എന്നെ പിടിച്ച് മൂക്കി കയറ്റുവോ എൻ്റെ സ്പോൺസറുടെ നമ്പർ വിളിച്ചോ 0509309366 നിന്നെ ചോണയുടെ നീ ഒന്ന് ട്രാക്ക് ചെയ്യുക അല്ലെ ഒന്ന് ചെന്ന് നോക്ക് ചെന്ന് ഓഫീസിലോട്ട് കയറിയപ്പം തോക്കെടുത്തോണ്ട് ഇറങ്ങിയാനാണ് ഇന്ന് പോടേ എവിടുന്ന് തന്നു കഴിഞ്ഞാ 0509309366 നിനക്ക് ചെയ്യാവുന്ന നീ ചെയ് പിന്നെ നിന്റെ ഈ പേടിപ്പിക്കലൊക്കെ അങ്ങ് വീട്ടിൽ നിന്റെ ബെഡ്റൂമിൽ ഭാര്യയുടെ അടുത്ത് പോയി പേടിപ്പിച്ചാൽ മതി ഇങ്ങോട്ട് വേണ്ട അവിടെ നടക്കും അവിടെ നടക്കും ഓ പിന്നെ നീ എന്നെ പിടിച്ച് അങ്ങ് മൂക്കി കയറ്റും ഇവനൊക്കെ പക്ക അല്ലല്ല ഇവൻ പക്ക തീവ്രവാദിയാണ് ഇവൻ പക്ക തീവ്രവാദിയാണെന്ന് കാണിക്കല്ലേ ഇവൻ പക്ക തീവ്രവാദി തീവ്രവാദി വെറും തീവ്രവാദി വെറും തീവ്രവാദി ഷനൂബ് വെറും തീവ്രവാദി നീ ദൂരെ ഒന്നും പോണ്ട നീ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുമ്പോ എന്നെ ഒരു അരമണിക്കൂർ മുമ്പ് നീ എനിക്ക് ഇൻഫോം ചെയ്താ ഞാൻ കാണിച്ചു തരാം ഞാൻ നീ കാണിച്ചേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നീ കേരള സർക്കാരും നീ കേരള സർക്കാരും ഇന്ത്യൻ സർക്കാരും എന്താന്ന് ഒരു വിഷയം ഉണ്ടാക്കി ഒരു കേസ് വന്ന എനിക്ക് പുത്തിരിയല്ല നീ കേസ് ഉണ്ടാക്കിയത് നിനക്ക് എന്തോ ഉണ്ടാവുന്ന നീ കാണാ നീ വാട നെടുമ്പാശ്ശേരി വാട ഞാൻ എറണാകുളത്തുണ്ടടാ ഞാൻ വരുന്നടാ നെടുമ്പാശ്ശേരി വരുന്നടാ ഞാൻ ആലുവയിലുണ്ടടാ ഞാൻ വരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്നു നീ എന്ത് കാണിക്കുന്ന എനിക്ക് കാണണം ഇപ്പവാ അരമണിക്കൂർ ലൈവ് ലൈവ് റെക്കോർഡിംഗ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അറൈവൽ ടെർമിനൽ വണ്ണിൽ വാടാ ചോണയുണ്ടെങ്കിൽ നീ എന്താ ചെയ്യുന്ന എനിക്കൊന്ന് കാണണല്ലോ നിന്റെ വോയിസ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിത്ത് കമ്മീഷണർ ഞാൻ വരുന്നുണ്ട് അവിടുത്തെ ഉണക്കമീൻ കച്ചവടക്കാരന് വല്ല ആദ്യ കച്ചവടക്കാരന് ഇവനോട്ടൊക്കെ സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ട് നിങ്ങൾ വലിയ സംഭവം നിങ്ങൾ മാന്തുവായിരിക്കും പിച്ചു ആയിരിക്കും വെറുതെ കയറി
സനൂപ് ചെയ്തോ കപീലിനെ വിളിക്കോ, കപീലിനെ തോണ്ടിയാലും വേണ്ടില്ല. ശരി നിങ്ങൾ പോകൂ, അങ്ങനെയാണ് നീ എന്തോ കാണിക്കുന്ന കാണട്ടെ. അല്ലല്ലോ ഇവൻ എന്നെ കാണിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് കൊറേ നാളായി, അല്ലല്ല കൊറേ നാളായി. തോറ്റതിന്റെ ഒന്നാമത്തെ ഇൻഡിക്കേഷൻ ആണ്. We don't need to entertain this garbage. അല്ലല്ല അത് ആൾക്കാർ കേക്കട്ടെ, നീ അച്ഛാ കേക്കണം, ആൾക്കാർ കേക്കണം. ഞാൻ അതിനല്ല ഇത്ര അവനെ കൊണ്ട് പറയിപ്പിച്ചേ. ഇവരോട് ചോദിച്ചത് അങ്ങനെ ചുമ്മാ കേട്ടിട്ട് ഇവരാരും വെയിറ്റ് സനൂപ്. ഞാൻ സനൂപിനോട് ശാന്തമായിട്ട് സംസാരിച്ചേ, ഞാൻ സനൂപിനോട് ശാന്തമായിട്ട് സംസാരിച്ചു കേക്കൂ, ശ്രദ്ധിച്ചു കേക്കൂ. നിങ്ങളോ അറബിയിൽ സംസാരിച്ചു ചോദിച്ചതിന് മറുപടി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം അത് ഇതല്ലാതെ ശാന്തമായിട്ട്. അല്ലാണ്ട് നിങ്ങൾ വാ കഫീലിനെ പിടിക്കുക, നിങ്ങൾ ആ കഫീലിന്റെ നമ്പറിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടപാട് തീരും. അല്ല നാട്ടിലാണെങ്കിൽ ഒക്കെ നിങ്ങൾ നിയമമായിട്ട് പോക്കോ. നിങ്ങൾ ഇപ്പോൾ തന്നെ കൊണ്ട് ഇതിന്റെ റെക്കോർഡിങ്സ് എടുത്തിട്ട് ഏത് അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വക്കീലിനെ കണ്ടിട്ട് ഏത് കോർട്ടിലാണെന്ന് വെച്ചാൽ കേസ് ഫയൽ ചെയ്യുക. അല്ലാണ്ട് ഇവിടെ കിടന്നിട്ട് വായിത്താൻ ഈ ഗുലാബ്സ് ദബാ ഈ ഗുലാബ്സ് വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു അല്പമെങ്കിലും വിവേകം ഉണ്ടെങ്കിൽ കേക്കൂ 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 കേക്കൂ. നിങ്ങൾക്ക് അല്പം വിവേകം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ കേസിന് പോകും, ഇവിടെ നിയമമുണ്ട് കോടതിയുണ്ടെന്ന്. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ സംഗതി കേസിന് പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ കേസിന് പോയ അള്ളാഹു ഇന്റർനാഷണൽ ലെവലില് തോറ്റ തുന്നം പാടി പോകും. എനിക്ക് നേരമില്ല, മനസ്സിലായില്ലേ? ആ പിന്നെന്താ, പിന്നെന്തോ പരിപാടി, വേറെ എന്തിലാണോ പരിപാടി? ഇന്റർനാഷണൽ ലെവലല്ല എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെയൊക്കെ നൂപൂർ ശർമ്മയുടെ കേസ് ഓർത്തോണം. നൂപൂർ ശർമ്മയുടെ കേസ് ഓർത്തോണം സനൂപേ. അല്ല എന്റെ ചോദ്യം ഇത്രയുള്ളു സനൂപേ, സനൂപേ. അപ്പൊ സനൂപിന്റെ ലക്ഷ്യം, അല്ല കേക്ക് കേക്ക്, സനൂപിന്റെ ലക്ഷ്യം വേറൊരു ജോസഫ് മാഷിനെ സൃഷ്ടിക്കാനാണോ സനൂപിന്റെ ലക്ഷ്യം? നിങ്ങൾ വരുന്നത് ആ പോയിന്റിലേക്കാണ്, വേറെ ആരും ഇടപെടല്ലേ. നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെ. ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു, ഞാൻ നിങ്ങൾക്ക് കേക്കൂ, ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു, കേൾക്കൂ. ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു. ഞങ്ങൾ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങളുടെ കിതാബിൽ നിന്നും നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നും തെളിയിക്കാൻ നിങ്ങൾക്ക് അവസരം തന്നു. നിങ്ങൾക്ക് അത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞു കോടതി കഫീല്, നിങ്ങള് എന്നെ ഖുറാനോ ഹദീസോ പഠിപ്പിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. പിന്നെ എന്തിനാണ് സഹോദരൻ ഇവിടെ വന്നേട്ടില്ലല്ലോ. ഞങ്ങള് നിങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടോളം നിങ്ങൾക്ക് ഇതിനകത്തൊന്നും പറയാനുണ്ട്. ഈ വന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാം, നിങ്ങൾക്കൊരു അർഫ് പോലും അറിയില്ലാത്ത കുറച്ച്, അത് മനസ്സിലായി. ഹേറുൽ മാസ്രീൻ നിന്ന് വേർഡ് പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ശൈലിയിൽ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ആ ഉസ്താദ് ഓതിയ രീതി തന്നെയല്ലേ ഇവിടെ പറഞ്ഞത്? ആ ഉസ്താദ് ഇവിടെ ഓതിയ രീതി സുനിൽ. ആ പിന്നെ അങ്ങനെയാ ഓക്കെ. കൈറുൽ മാക്രി എന്ന് പറഞ്ഞ, കൈറുൽ മാക്രി എന്ന് പറഞ്ഞ സാധനം എന്നാ? ആ സാധനം എന്താ? അല്ല പിന്നെ എന്താ മാക്കിരി, എന്താ അതിന്റെ അർത്ഥം? എന്താ എന്തില്ല ഓട്ടെ, അതിന്റെ അർത്ഥം എന്താ? അത് ശരി, ഇത്രയും നേരം നിങ്ങൾ അത് ആയിട്ടില്ല, പഠിപ്പിക്കാൻ ആയിട്ടില്ല. അല്ല ഗബ്രിൽ ബ്രദറേ, ഗബ്രിൽ ബ്രദറേ, പുള്ളി ആ ഉസ്താദ് ഓതിയത് പോലെ ഓതാൻ പറയണേ. ആ ഉസ്താദ് ഓതിയത് പോലെ ഓതാൻ പറയണം. അല്ലല്ല പുള്ളി ആ ഉസ്താദ് ഓതിയത് പോലെ ഓതാൻ പറയണം. ഇപ്പൊ ഓതാൻ പറയണം. ബ്രദറെ സനു ബ്രദർ, ആ ഉസ്താദ് ഓതിയല്ലോ ഒന്ന് ഓതിയേ, ഞങ്ങൾ കേക്കട്ടെ. അതേ കിടക്കണം. ഏ ഓതാൻ പറഞ്ഞ ഓദിക്കോണം, വെറുതെ ഓളവളവളവളാന്നടിക്കില്ലേ. ഓത് ആദ്യം പൊന്ന് സനൂ ബ്രദറെ, കേക്ക് കേക്ക് സനൂ ബ്രദറെ, ശാന്തമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ തെറ്റാന്നുള്ളൂ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ കൈറുൽ മാക്രി എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് നിങ്ങളൊന്ന് പറ, ഞങ്ങളത് കേക്കാം. അതുപോലെ ഞങ്ങൾ പഠിക്കട്ടെ, ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും അറിയില്ല, അറബി അറിയില്ല, ഒന്നും അറിയില്ല. നിങ്ങൾ പറഞ്ഞതാ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു നിൽക്കുന്നത് പറഞ്ഞു. ഞങ്ങൾ എന്താ ചോദിച്ച, അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു അങ്ങനെ പറഞ്ഞു പ്രയോഗിക്കുന്ന കുതന്ത്രത്തെക്കാൾ നന്നായി ഓക്കെ. ഞങ്ങളുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഒരു ദൈവം എന്ന് പറയുന്ന ഒരാള് സാധാരണ മനുഷ്യൻ ഒരു ഗബ്രിയേൽ ബ്രോ, ഗബ്രിയേൽ ബ്രോ, നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരത്തിന് കൂട്ടം നിൽക്കുന്നേ? ഈ
അല്ലല്ല, അങ്ങനെ കയറ്റാൻ ഇവിടെ നമ്മളുള്ളപ്പം വിടുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടുന്ന് പുറത്താക്കണം. കള്ളത്തരം പറഞ്ഞിട്ട് ഇവിടുന്ന് വിടൂല. സി പുള്ളി അതിന് തൊട്ട് മുകളിലുള്ള കാര്യം വരെ പറഞ്ഞു, തൊട്ട് മുകളിലുള്ള കാര്യം വരെ പറഞ്ഞു. എങ്ങനെ എങ്ങനെ? ആ അല്ലല്ല, അല്ലല്ല, വ മഖറു വ മഖറ എന്നുള്ള സാധനം പറഞ്ഞു. ാഹു എന്ന് വരെ പുള്ളി പറഞ്ഞു. പക്ഷേ അല്ലാഹു ഖൈറുൽ മാഹിറീന എന്ന് ആ വിഷയം പുള്ളി പറഞ്ഞില്ല. അതാണ് നമ്മുടെ ചോദ്യം. അല്ലാഹു ഖൈറുൽ മാഹിറീൻ, അതാണ് നമ്മുടെ വിഷയം, അതാണ് പറയേണ്ടത്. അപ്പൊ ദൈവം തന്ത്രം പ്രയോഗിക്കുന്ന ആളാണോ? നന്നായി തന്ത്രം പ്രയോഗിക്കുന്ന ആളാണോ? അതൊക്കെ തന്ത്രം പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതിന്റെയൊക്കെ റിസൾട്ട് കുറച്ച് കഴിയുമ്പോ അറിയാം. ചോദിച്ചതിന് അതിന്റേതായ രീതിയിൽ ഒരു അക്കാഡമിക് ലെവലിലെ സമയം ചുമ്മാ ബഹളം ഉണ്ടാക്കി അതൊന്നും പറഞ്ഞു. ഞങ്ങള് അക്കാദമി ഇത് എനിക്കില്ലാന്നേ, നമ്മള് സാധാരണ അല്ലെങ്കിൽ എന്നാലും ശാന്തമായിട്ട് അങ്ങ് സംസാരിക്കും. എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? എങ്ങോട്ടാ പോകുന്നേ? നമ്മള് ശാന്തമായിട്ട് പറ നിങ്ങള്. ഈ പുള്ളി അക്കാദമിക്കലായിട്ടൊന്നല്ല, നീ ഒരു സെക്കൻഡ്. പുള്ളി ഈ ഖൈറുൽ മഹ്റീൻ എന്നുള്ള സംഭവം പുള്ളി അത് തന്ത്രം എന്നാക്കി. അതെങ്ങനെയാണ് സമ്മതിക്കാൻ പറ്റുന്നത്? വഞ്ചന എന്നാണ്. അതെങ്ങനെ തന്ത്രമായത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷനു അല്ല, അങ്ങനെ ഞങ്ങള് പറഞ്ഞത് തെറ്റാണെന്നാണ്. ഞങ്ങള് പറഞ്ഞത് തെറ്റാണെങ്കിൽ വഞ്ചനയുടെ അറബി ഷനൂബ് എന്ന് പറഞ്ഞേ. ആ പുള്ളിനൊന്ന് പോവാൻ സമ്മതിക്കത്തില്ല. അല്ല വൈകി പോവുകയല്ല, വഞ്ചനയുടെ അറബി ഷനൂബ് എന്ന് പറഞ്ഞ ഡാൻഡോ ബ്രദറെ വേണ്ട വേണ്ട, നിർത്തിക്കോ നിർത്തിക്കോ, ഇട്ട് നിറയ്ക്കണ്ട, അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പറയാം. ഈ വിഷയത്തോടനുബന്ധിച്ചുള്ള സാധനം മാത്രമേ ഇടാവൂ. ആ എന്തിനാണ് ഷനൂബ് എന്ത് വിഷയം? കുറച്ച് മുമ്പ് ആയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അവിടെ പുള്ളിക്കാരോട് ചോദിക്കുന്നു, ഇപ്പോഴും. എന്നാൽ പിന്നെ ആരെങ്കിലും ഒരാൾ സംസാരിക്കുക. അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചാടാൻ വരുന്നത്? അയ്യോ ഞാനങ്ങ് മറിക്കും, തട്ടും, കൊല്ലും, കേസ് കൊടുക്കും. ഇത്ര നേരം അറബി സംസാരിച്ചല്ലേ, എനിക്ക് അറിയില്ലല്ലോ. തസ്വീറോ വഞ്ചനയുടെ അർത്ഥമോ? അത് തഫ്സീർ. തസ്വീർ എന്ന് പറയുന്നത് അല്ല. യെസ്, വഞ്ചനയുടെ ട്രാൻസ്ലേഷൻ നോക്ക്, വഞ്ചനയുടെ ട്രാൻസ്ലേഷൻ, വഞ്ചനയുടെ എവിടെ വേണമെങ്കിലും ട്രാൻസ്ലേഷൻ നോക്ക് മോനെ. ഇതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത അല്ലല്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ചേച്ചിയോട് പറഞ്ഞേരെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണമെന്ന് കേട്ടോ. വഞ്ചനയുടെ സാധന അറബിക്ക് യഹ്ദായി എന്നാണ്, യഹ്ദായി യഹ്ദായി എന്നാണ് അർത്ഥം. വഞ്ചന, വഞ്ചന എന്ന് പറയുന്നത് യഹ്ദായി ആണ്, യഹ്ദായി ആണ്. തൻ്റെ ഉടക്കി എടുത്ത് ഡി പി ഇട് ട്രാൻസ്ലേഷൻ പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ അത്രം പടം എന്നാണ് ചിത്രം. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, അത്രേ ഉള്ളൂ. ചിത്രം അത് ഹിന്ദി വാക്കിൽ അത് തന്നെയാണ്. തസ്വീർ മറ്റേ വ്യാഖ്യാനമാണ്. ഇത് നോക്കി നോക്കിയപ്പോ ഷനൂബ് അവിടെ ചോദിച്ചതും അവിടെ നിന്ന് എടുത്തു തന്നതൊക്കെ ഇവിടെ കേട്ടോണ്ടിരിക്കും. ഷനൂബ് അല്ലേ ഇതൊക്കെ മൈക്ക് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. തസ്വീർ എന്ന് പറഞ്ഞാൽ പടം. പിക്ചർ യഹ്ദായി. ഞാൻ ഇവനോട് വൊക്കാബുലറിക്കലായിട്ട് ഒരു കാര്യം ചോദിച്ചപ്പോൾ തന്നെ അവൻ അറിയില്ല. എന്നിട്ടും അവൻ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ ഇച്ചിരി കടുപ്പിച്ചുള്ള ഭാഷ പറഞ്ഞപ്പോൾ തീരുമാനമായി. സൂഫു ഫാൻ ഏത് അവരായാലും നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അവര് കാണിക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഇവിടെ കൊണ്ടുവരരുത് കേട്ടല്ലോ. ഇടത് തോട്ടിക്കളയും. ഇവിടെ ആ നക്കിയതും നക്കി വെളുപ്പിച്ചതും മുഹമ്മദ് ആണ്. ഹദീസ് ഞാൻ തരാം. എന്താണ് നക്കിയതെന്നും നക്കി വെളുപ്പിച്ചത് എന്താണെന്നും കാലിൻ്റെ കാലുകളുടെ ഇടയിലുള്ളതും പിന്നെ വായയുടെ എല്ലുകൾക്ക് നമ്മുടെ ജോബോണിന്റെ സാധനങ്ങളില്ല, താടി ആ താടി എല്ലുകൾക്ക് ഇടയിലുള്ളതും നക്കിയതും വെളുപ്പിച്ചതും സ്വന്തം മകളായ ഫാത്തിമയുടേത് പോലും നക്കി വെളുപ്പിച്ച സാധനം ഇപ്പൊ തരാം കേട്ടോ. വെയിറ്റ് ചെയ്തോളൂ. വെറുതെ എന്തിനാ നിങ്ങൾ ഇത് കേൾപ്പിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പോലും എടുക്കാതെ ശാന്തമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ സൂഫാനും ഫാനും തൂന്നും മറ്റേ തൂന്നൊക്കെ എന്തിന്റെ സൂക്കേട? ഞങ്ങൾ ഒരു ദിവസം തെറി വിളിക്കണ്ടെന്ന് വിചാരിക്കുമ്പോ തഫ്സീർ വായിപ്പിച്ച് ഇവർ അടങ്ങുള്ളൂ. നമ്മള് അയ്യോ അങ്ങനെ പറയില്ല, കേൾക്കാരെ തെറ്റിദ്ധരിക്കുന്നേ. നമ്മള് തെറി വിളിക്കുന്നു പറഞ്ഞാൽ സഹോദരന്മാരെ ഹദീസ് വായിക്കുന്നതിനാണ് ഞങ്ങള് തെറി വിളിയെന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കില്ലേ.
ഞങ്ങളുടെ തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഫ്സീർ വായിക്കുക, സഹീഹായിട്ടുള്ള ഹദീസുകൾ വായിക്കുക എന്നൊക്കെയാണ് ഞങ്ങൾ തെറിവിളിക്കുക എന്ന് പറയണത്. ഇവർക്ക് പ്രവാചകനോട് സ്നേഹമൊന്നുമില്ല. ആ സൂഫനെ സൂഫന് തൻ്റെ ഉണ്ടെങ്കിൽ ദാണ്ടെ നമ്മുടെ ഇതൊന്നും എടുത്തേ, ബിഹാരി അല്ല എടുത്തേ, ഹദീസ് ഒന്നും എടുത്തേ, മേളിലിട്ട് കൊടുത്താൽ മതി. ബിഹാരി അൽ അൻവർ വോളിയം 43 പേജ് നമ്പർ 78 ലൈൻ നമ്പർ 4 ഒന്ന് വായിച്ചു തുടങ്ങിയേ, പാരഗ്രാഫ് 2 ഒന്ന് വായിച്ചേ. ആരാണ് നക്കിയതെന്നും വെളുപ്പിച്ചതെന്നും കൃത്യമായിട്ട് തരാം. ഷനൂബ് സാറേ മറുപടികൾ തീർന്നോ? പോവല്ല, നിങ്ങളുടെ ആൾക്കാർ വന്ന് ഇത് പറയുന്നോണ്ടാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഹദീസുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട വരുന്നത്. എന്നിട്ട് നിങ്ങൾ വന്നിരുന്ന ഞങ്ങൾ വർഗീയ വിഷമം വിളമ്പുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ ഡി പിയിൽ ഞാൻ വഞ്ചനയുടെ അറബി ഇട്ടിട്ടുണ്ട്. ആ ഈ മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേഷൻ അങ്ങോട്ട്. ബോണ്ട് ബോണ്ട് കൊള്ളാം കേട്ടോ, എന്ത് കഷ്ടമാണ് പൊന്ന് സൗര. അറബി എന്നല്ല ഇങ്ങോട്ട് ട്രാൻസ്ലേഷൻ വരണ്ട സൗര, നിങ്ങൾ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? ഇത് ഏത് ഭാഷയിൽ ഇറങ്ങിയ കിതാബാ? മലയാളത്തിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോവായിരുന്നോ? അതെ അതെ അതെ, അതൊക്കെയാ സൂഫാൻ ഇട്ട് കൊടുക്ക, സൂഫാൻ കാണട്ടെ അതൊക്കെ. അത് അബൂബക്കർ പറഞ്ഞ കാര്യാ, അബൂബക്കർ പറഞ്ഞതാണ് ഇപ്പൊ ആ പുള്ളി അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലേ അല്ല, ഇവിടെ ഒരു കോമഡി നോക്കിയേ, സൂഫാൻ എടുത്ത് ഡി പി ഇട്ടേക്കുന്നു, എന്റെ മനുഷ്യ എന്തോ എഴുതിയേക്കുന്നേ, അല്ല സോറി, മോഡറേറ്റർ ഹാസ് ടെമ്പററിലി മ്യൂട്ടഡ് യു, യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ് എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയത്തില്ല അല്ലേ, ഇട്ടിട്ട് സ്വന്തമായിട്ട് പണി വാങ്ങിക്കാതെ ഇറങ്ങി പോണേ. മെസ്സേജ് ഇടുമ്പോൾ നിനക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചോ, സ്വന്തമായിട്ട് നിനക്ക് മൈക്കോൺ ആക്കാവുന്നേ ഉള്ളൂ. അവിടെ താഴെ ഏറ്റവും അടിയിൽ ഏറ്റവും വലതുവശത്തായിട്ട് മൈക്കിന്റെ ബട്ടൺ ഉണ്ടല്ലോ, മൈക്ക് ഓഫ്, ഏറ്റവും താഴെ ഏറ്റവും വലതുവശത്തായിട്ട് മൈക്കിന്റെ ബട്ടൺ ഞെക്കിയാൽ ഓപ്പൺ ആവും കേട്ടോ. അതിവിടെ ഞങ്ങൾ സംസാരിക്കും, മോഡറേറ്റർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി ഞങ്ങൾക്ക് മ്യൂട്ട് ആവുന്ന സാധനമാണത്. ആ അപ്പോൾ ഇടയിൽ കയറരുത്. അപ്പൊ സൂഫാൻ ഈ സാധനം നടത്തേ, ധാരണ ഇല്ലാത്തവര് ഇവിടെ വന്നിട്ട് ചാറ്റുന്നേ. സനൂപേ നിങ്ങൾ പോയിട്ട് ആ പറഞ്ഞ ആ കയറുൾ മാക്രി എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ ഡിക്ഷണറിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് നോക്കുക, അതിന്റെ അർത്ഥം എന്താന്നുള്ളത് പ്ലീസ്. ഈ ഇങ്ങോട്ടുള്ള ട്രാൻസ്ലേഷൻ, അതായത് നിങ്ങളുടെ അള്ളാഹു ഖുറാന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ വെളുപ്പിച്ച് അക്ഷരം മാറ്റിയൊക്കെ വെച്ചേക്കുവാണ്, അതിനൊക്കെ തൊട്ട ഇനി ഞങ്ങൾ ഓരോന്നോരോന്നിട്ട് പറഞ്ഞുതരാം ഏതൊക്കെയാ മാറ്റിയെന്നും തെളിവ് സഹിതം എടുത്തു തരാം. പണ്ടത്തെ പരീക്ഷ സി കെ സിക്ക് മയക്കം കിട്ടിയത്, സീക്ക മയക്കം കിട്ടിയത്, ആ സീക്കൊക്കെ സമയം തരാം കേട്ടാ. മുഹമ്മദ് അലി, മുഹമ്മദ് അലി, മുഹമ്മദ് അലിയുടെ പണ്ടത്തെ ഒരു തെളിവ് വരാനുണ്ടല്ലോ. ഒരു മിനിറ്റ്, അല്ലല്ലല്ല അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മുഹമ്മദ് അലിയുടെ തെളിവ് എനിക്ക് വരാനുണ്ട്, ഞാൻ പറയാം. സൂഫാൻ പറയൂ, സൂഫാൻ എന്താണ് പറയാനുള്ളത്, അടുത്ത് വായിച്ചേ. അല്ല ഇവര് മേളിക്കരുന്നുള്ള കഴിച്ചാണെന്നിരിക്കുവാണോ സൂഫാനൊക്കെ? വായിക്കില്ലല്ലോ, തെളിവല്ലേ അങ്ങോട്ട് ചെന്നേ, വായിപ്പിച്ചാലോ. മുഹമ്മദ് സ്വന്തം മകളുടെ മാറിടങ്ങൾക്കിടയിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് കാണിക്കുന്ന വൃത്തികേട് വായിക്കാൻ പറ്റുമോ ഇവർക്ക്? കൊണ്ട് നടക്കല്ലേ ഇതൊക്കെ നമ്മൾ വെളുപ്പിച്ച് കാണിക്കുമ്പോൾ ഇവന്മാരൊക്കെ നെടുമ്പാശ്ശേരി ഏർപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് തേക്കും. അതിന്റെ ഇടയ്ക്ക് മറ്റേ പുള്ളി പോയോ? പിന്നെ എന്തൊരു അവസരം, അവസരം കഥ. അതുകൊണ്ടല്ലേ സൂഫാന്റെ മെസ്സേജ് എടുക്കാഞ്ഞത്, റോയലി എടുത്തേ. അല്ല ഇവനൊന്ന് ആലോചിക്കണമായിരുന്നു, ഇവനൊന്ന് ആലോചിച്ച്. ഞാന് ഇത്രയും അമർഷം കൊള്ളുന്ന അല്ലെ, രോഷം കൊള്ളുന്ന സഹോദരന്മാര് കണ്ടിട്ടില്ലല്ലോ. ഞാന് ഇത് ഇവന്മാരുടെ അള്ളാഹു ഖൈറുൽ മാഖിറീനാണെങ്കിൽ ആ ഖൈറുൽ മാഖിറീന്റെ ഉപ്പാപ്പയല്ലേ നമ്മള്? നമ്മുടെ ഈ റൂം എന്താണ്, ജിഹാദിനെതിരെയുള്ള മുറിയാണ്. നമ്മൾ ഇവിടെ തെളിവടക്കമിട്ട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി എന്താണ് പറയുന്നത്, ഞാൻ നിന്റെ സ്പോൺസറെ വിളിക്കും, അങ്ങോട്ട് ചെല്ല്, വിളിക്കുന്നവന്റെ വിളിയെ ഓർമ്മ കാണും.